സാധാരണയുള്ള മൊബൈലിൻ്റെ ഈ കേബിളുകൾക്കെല്ലാം വരുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് നമ്മൾ ചാർജിനിടുമ്പോൾ ഇതുപോലെ കേടായി പോകുന്നത്. അതുപോലെ ഈ ഒരു അറ്റം ഒടിഞ്ഞു പോകാറുണ്ട്. അത് നമ്മൾ മൊബൈൽ കൈകാര്യം ചെയ്യുന്ന രീതി പോലെ ഇരിക്കും. നമ്മൾ ചാർജ് ചെയ്യാൻ വയ്ക്കുന്ന സ്ഥലം ചിലപ്പം ചാറ്റ് ചെയ്തുകൊണ്ടൊക്കെ അല്ലെങ്കിൽ മൊബൈൽ യൂസ് ചെയ്തുകൊണ്ട് ചിലർ ചാർജ് ഇട്ടിരിക്കും. അപ്പോഴെല്ലാം ഈ ഒരു വയറിങ്ങനെ വളയുകയും കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ കേട് വരാനും സാധ്യതയുണ്ട്. പിന്നെ നമ്മളത് വയ്ക്കുന്നത് പലയിടത്തും പല ഭാഗത്ത് പല രീതിയിലേക്ക് വെക്കുമ്പോഴും ഇതുപോലെ വളഞ്ഞ് വളഞ്ഞ് അത് ഒടിഞ്ഞു പോകും. അതുകൊണ്ട് നമ്മളെപ്പോഴും അത് മാറുന്നുണ്ട്. ചിലപ്പോൾ 2-3 മാസമൊക്കെ ഇരുന്നിട്ട് വീണ്ടും വീണ്ടും ഇത് ഒന്നിൽ കേബിൾ മാറിക്കൊണ്ടിരിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു മാർഗ്ഗമാണ് പറയാൻ പോകുന്നത്. കേബിൾ വാങ്ങുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതുപോലത്തെ കേബിൾ എടുക്കാതെ നല്ല ക്വാളിറ്റിയുള്ള ഒരു കേബിൾ നോക്കി വാങ്ങാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് ഞാനൊരു പുതിയ കേബിൾ പരിചയപ്പെടുത്തി തരാം. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. അത്യാവശ്യം ക്വാളിറ്റി ഉള്ളതാണ്. ഇതെങ്ങനെ ചുരുട്ടിയൊക്കെ വേണമെങ്കിലും വെക്കാം, എങ്ങനെ വേണമെങ്കിലും വെക്കാം. വയറിന് പ്രത്യേകിച്ച് കംപ്ലൈൻറ്റ് ഒന്നും തന്നെ വരത്തില്ല. ഇത് ഒരുപാട് നാൾ ലാസ്റ്റ് ചെയ്യും. ഇത് ഞാൻ വാങ്ങിച്ചപ്പോൾ 125 രൂപയേ ഉള്ളൂ, ഫ്രീ ഷിപ്പിംഗ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് അവിടെ നിന്ന് വാങ്ങാം. ഇത് കണ്ടല്ലോ, നൈലോണാണ്. ഇങ്ങനെ വളയ്ക്കാൻ, ഇതങ്ങനെ വളച്ചാലും ഒന്നും അധികം അങ്ങനെ കേടാവുന്ന ടൈപ്പല്ല.